ഹലോ, ഡെയിലി ഡോസ് ഓഫ് സ്പൈസസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാവുന്ന ഒരു ബാച്ചിലർ സ്പെഷ്യൽ സാമ്പാർ റെസിപ്പിയാണ് ഇന്നത്തെ വീഡിയോയിലുള്ളത്. നിങ്ങളുടെ പക്കലുള്ള പച്ചക്കറികൾ ക്യൂബ് സൈസിലാക്കി സാമ്പാറിന് വേണ്ടി അരിഞ്ഞെടുക്കാം. കൂടെ തന്നെ ഒരു വലിയ സൈസ് സവാളയും ഒരു വലിയ സൈസ് തക്കാളിയും ക്യൂബ്സ് ആയിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്. രണ്ട് പച്ചമുളക് നെടുകെ കീറി എടുത്തിട്ടുണ്ട്. ഒരു കപ്പ് അളവില് തുവരൻ പരിപ്പ് എടുത്തു വെച്ചിട്ടുണ്ട്. ഇനി വേണ്ടുന്നത് സാമ്പാർ പൊടിയാണ്. മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുള്ള ഏത് സാമ്പാർ പൊടി വേണമെങ്കിലും നിങ്ങൾക്ക് എടുക്കാവുന്നതാണ്. ഞാനിവിടെ ഈസ്റ്റേണിന്റെ സാമ്പാർ പൊടിയാണ് എടുത്തിരിക്കുന്നത്. ഒരു കപ്പ് തുവരൻ പരിപ്പ് ഇവിടെ കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. അത് നമുക്ക് കുക്കറിലേക്ക് ഇട്ടു കൊടുക്കാം. ഇതിലേക്ക് കുറച്ച് വെള്ളം ഇപ്പോൾ ചേർത്ത് കൊടുക്കാം. പൊടികളൊക്കെ ഒന്ന് മിക്സ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. വെള്ളം ചേർത്തതിന് ശേഷം 3 ടേബിൾ സ്പൂൺ അളവിൽ സാമ്പാർ പൊടി ഇട്ടു കൊടുക്കാം. ഞാനൊരു 3 ലിറ്ററിന്റെ കുക്കറിലാണ് സാമ്പാർ വെക്കുന്നത്. പച്ചക്കറികളുടെ അളവ് കൂടുതലാണെങ്കിൽ കൂടുതൽ സാമ്പാർ പൊടി ചേർക്കാൻ മറക്കരുത്. ഇനി ഇതിലേക്ക് 1/4 ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടി ചേർക്കാം. 1 ടീസ്പൂൺ അളവിൽ മല്ലിപ്പൊടി ചേർക്കാം. ഇത്രയും കൂടെ ചേർത്തിട്ട് ഒന്ന് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ആ പൊടികളൊക്കെ ആ വെള്ളവുമായിട്ടൊക്കെ ഒന്ന് ചേർന്ന് ഒന്ന് മിക്സായി കിടക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ അല്പം വെള്ളം നേരത്തെ ചേർത്തത്. ഇനി ഇതിലേക്ക് പാകത്തിന് ഉപ്പ് ചേർക്കാം. ഉപ്പും കൂടെ ചേർത്തിട്ട് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന എല്ലാ പച്ചക്കറികളും ഇതിലേക്ക് ഇട്ടു കൊടുക്കാം. നമ്മൾ എടുത്തു വെച്ചിരുന്ന എല്ലാ പച്ചക്കറികളും ഈ കുക്കറിലേക്ക് ഇട്ടു കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് പച്ചക്കറികളൊന്ന് മുങ്ങി നിൽക്കത്തക്ക രീതിയിൽ വെള്ളം ഒഴിച്ചു കൊടുക്കണം. ഒരു വലിയ നെല്ലിക്ക വലിപ്പത്തിൽ പിടിപുളി എടുത്തിട്ടുണ്ട്. അത് നമുക്ക് ചൂടുവെള്ളത്തിലേക്ക് ഇട്ട് വെക്കാം. അപ്പൊ പുളിവെള്ളം നമ്മൾ പിന്നീടാണ് ചേർക്കുന്നത്, ഇപ്പോൾ നമ്മൾ ഇതിന്റെ കൂടെ ചേർക്കുന്നില്ല. അപ്പൊ നമുക്ക് കുക്കർ മൂടി വെച്ചിട്ട് ഇതൊരു 4 മുതൽ 5 വിസിൽ വരെ വെക്കാവുന്നതാണ്. നിങ്ങളുടെ കയ്യിലുള്ള പരിപ്പിന്റെ വേവ് അനുസരിച്ചിരിക്കും. എനിക്കിതൊരു 5 വിസിൽ വേണ്ടി വന്നു. അപ്പൊ ദാ പ്രഷറൊക്കെ പോയി, നമുക്ക് കുക്കർ തുറന്നു നോക്കാം. അപ്പൊ നമ്മുടെ പരിപ്പും പച്ചക്കറികളും എല്ലാം വെന്ത് നല്ലതുപോലെ വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് നമുക്ക് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. കുറച്ച് പച്ചക്കറിയുടെ കഷ്ണങ്ങളൊക്കെ ഒന്ന് ഉടച്ചു കൊടുക്കുകയാണെങ്കിൽ നമുക്ക് നല്ല കൊഴുത്ത സാമ്പാർ കിട്ടും. ഇനി നമുക്ക് ഗ്യാസ് ഓണാക്കി തുറന്ന് വെച്ച് തന്നെ നമുക്കൊന്ന് തിളപ്പിച്ചെടുക്കാം. അപ്പോൾ നേരത്തെ നമ്മൾ എടുത്തു വെച്ച പുളിവെള്ളം ഇപ്പോഴാണ് ചേർക്കുന്നത്. അപ്പോൾ അതാ ഈ ഒരളവിൽ വെള്ളം ഞാൻ ചേർക്കുകയാണ്. നിങ്ങൾക്ക് സാമ്പാറിന് പുളി എത്രയാണ് ആവശ്യം അതിനനുസരിച്ച് പുളിവെള്ളം ചേർത്താൽ മതി. ഇനി ഇത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഈ സമയത്ത് ഉപ്പ് ഒന്ന് ചെക്ക് ചെയ്യണം. ഉപ്പ് ആവശ്യമെങ്കിൽ ഉപ്പും കൂടി ചേർത്ത് കൊടുക്കണം. ഇനി സാമ്പാർ അവിടെ ഇരുന്ന് നല്ലതുപോലെ ഒന്ന് തിളച്ചു വരട്ടെ. ചെറുതായിട്ടൊന്ന് വെള്ളം ഒന്ന് പറ്റണം. അപ്പൊ സാമ്പാർ തിളയ്ക്കുന്ന സമയം കൊണ്ട് നമുക്ക് കടുക് താളിച്ചെടുക്കാം. ഒരു പാൻ അടുപ്പത്തേക്ക് വെക്കാം. പാൻ ഒന്ന് ചൂടായി വരുമ്പോഴത്തേക്ക് അതിലേക്ക് 2 ടേബിൾ സ്പൂൺ അളവിൽ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണയൊന്ന് ചൂടായി വരുമ്പോഴത്തേക്ക് അതിലേക്ക് 1/4 ടീസ്പൂൺ അളവിൽ കടുക് ചേർത്ത് കൊടുക്കാം. കടുക് പൊട്ടി വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് നമുക്ക് ഉള്ളി ചേർത്ത് കൊടുക്കാം. അതിലേക്ക് 1 2 വറ്റൽമുളക് 2 മുറിച്ച് ചേർത്ത് കൊടുക്കാം. കൂടെ തന്നെ കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കാം. ഇതൊന്ന് മൂത്ത് വരുമ്പോഴത്തേക്ക് നമുക്ക് ഇതിലേക്ക് 1 ടീസ്പൂൺ അളവിൽ മുളക് പൊടി ചേർത്ത് കൊടുക്കാം. എനിക്ക് സാമ്പാറിന് എരിവ് കുറവായി തോന്നിയത് കൊണ്ടാണ് ഞാൻ 1 ടീസ്പൂൺ അളവിൽ മുളക് പൊടി ഇതിൻ്റെ കൂടെ ചേർക്കുന്നത്. ഇത് ഓപ്ഷണലാണ്. നിങ്ങളുടെ സാമ്പാറിന് എരിവ് കറക്റ്റായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അഡീഷണൽ മുളക് പൊടി ചേർക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ നമ്മൾ കടുക് താളിച്ചതെല്ലാം നമ്മുടെ സാമ്പാറിൻ്റെ മീതെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഈ സമയത്ത് നമുക്കിതിലേക്ക് 1/4 ടീസ്പൂൺ അളവിൽ കായപ്പൊടി ചേർത്ത് കൊടുക്കാം. കുറച്ച് കറിവേപ്പിലയും കൂടെ ഇട്ട് ഒന്നും കൂടി ഒന്ന് മിക്സ് ചെയ്തിട്ട് നമുക്ക് കുക്കർ മൂടി വെക്കാം. നമ്മുടെ ഈസി സാമ്പാർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഈ സമയത്ത് കുറച്ച് വെള്ളം ഉണ്ടെന്ന് തോന്നിയാലും കുറച്ച് നേരം ഒന്ന് കുക്കറിൽ ഇരിക്കുമ്പോഴത്തേക്ക് ആ വെള്ളമൊക്കെ പറ്റി ഇതൊന്ന് കുറുകി വരുന്നതാണ്.
വളരെ എളുപ്പത്തിൽ തയ്യാറാക്കുന്ന ബാച്ചിലർ സ്പെഷ്യൽ സാമ്പാർ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. അപ്പൊ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കല്ലേ. എന്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. ഇഷ്ടപ്പെട്ടാൽ മറ്റുള്ളവർക്ക് കൂടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ. പുതിയൊരു വീഡിയോയുമായി ഉടൻ തന്നെ കാണാം.